കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്ത, അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്ത വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ്, ഒരു മുനിസിപ്പൽ കൗൺസിലിലെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കൊടുത്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJP വ്യക്തി, BJP മെമ്പർ അവിടെ മേയറായി തെരഞ്ഞെടുപ്പ്. വലിയ വാർത്തയായിരുന്നു, കാരണം ഇത് എങ്ങനെ മേയറായി എന്ന് ചോദിച്ചാൽ വലിയ അത്ഭുതം തന്നെയാണ്. കാരണം BJP അവിടെ കേവലം 12 സീറ്റാണുള്ളത്, ആം ആദ്മിക്ക് 14 സീറ്റുണ്ട്, കോൺഗ്രസിന് 8 സീറ്റുണ്ട്, ശിരോമണി അകാലിദൾ ഒരു സീറ്റുണ്ട്. ശിരോമണി അകാലിദളൊന്നും BJP പിന്തുണച്ചിരുന്നില്ല, അവർ സഖ്യകക്ഷി ആയിരുന്നു പണ്ട്. ഏതായാലും അവിടെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മനോജ് സോങ്കർ ആയിരുന്നു. ഈ മനോജ് സോങ്കർ ജയിച്ചത് ആം ആദ്മിയുടെ 14 പേരിലെ 8 പേരുടെ വോട്ട് അവിടുത്തെ സ്പീക്കർ അല്ലെങ്കിൽ പ്രോട്ടോകോൾ ഓഫീസർ അസാധുവാക്കി പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ജയിച്ചത് എന്നൊരു കേസ് വന്നു. ആ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ചണ്ഡീഗഡിൻ്റെ BJP മേയർ മനോജ് സോങ്കർ രാജിവെച്ചു. അത് പ്രതിപക്ഷ പാർട്ടികൾ ആഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് 60 മിനിറ്റിന് ഇടയിൽ, അതായത് രാജിവെച്ച് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ്, ആം ആദ്മിയിലെ 3 കൗൺസിലർമാർ രാജിവെച്ച് BJPയിൽ ചേർന്നിരിക്കുന്നു. പൂനംദേവി, നേഹ മുസാത്ത്, ഗുർചരൺ കലം എന്നിവരാണ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്ന 3 പേർ. ഇനി നമുക്ക് അവിടുത്തെ കക്ഷി നില പരിശോധിക്കാം. ഇനിയിപ്പോൾ BJPക്ക് ആരുടെയും സഹായമില്ലാതെ വളരെ ഈസിയായി തന്നെ ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. വമ്പൻ ട്വിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നു, അതിന് തൊട്ട് മുമ്പ് മേയർ രാജിവെക്കുന്നു. മേയർ രാജിവെച്ച രാജിക്കത്തിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ആം ആദ്മിയുടെ 3 കൗൺസിലർമാർ BJPയിലേക്ക് ചേരുന്നു. ഇനി അവിടുത്തെ നേരത്തെ, അതായത് ഇപ്പോഴത്തെ ഒരു തൽസ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഉണ്ടായിരുന്നത് ആം ആദ്മി 14 സീറ്റ്, BJP 12, ഇൻ്റർനാഷണൽ കോൺഗ്രസ് 8, ശിരോമണി അകാലിദൾ 1. ഇപ്പോഴത്തെ കക്ഷി നിലയനുസരിച്ച് BJP 15, ആം ആദ്മി പാർട്ടി 11, കോൺഗ്രസ് 8 നിലനിൽക്കുന്നു, ശിരോമണി അകാലിദൾ 1. അതായത് ശിരോമണി അകാലിദളിൽ കൂടി ചേർന്ന് കഴിഞ്ഞാൽ BJPക്ക് ഈസിയായി തന്നെ മുൻപോട്ട് പോകാൻ കഴിയും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.